കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കശ്മീരികൾക്ക് എന്താണ് കാര്യം? തലസ്ഥാന നഗരിയിൽ കോവളത്തെത്തിയാൽ ജനവിധി തീരുമാനിക്കുന്നതിൽ കശ്മീരികൾക്കും റോളുണ്ട്. കുറച്ച് കശ്മീരി വോട്ട് വിശേഷം കാണാം. അതിർത്തികൾ കടന്ന് അനന്തപുരിയിലെത്തിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. കച്ചവടത്തിനായി എത്തിയതാണ്. വർഷങ്ങൾ കഴിഞ്ഞതോടെ കേരളം ഇവരുടെയും സ്വന്തമായി. എല്ലാ ദിവസവും നമ്മൾ ഒരു ദിവസം ദോശ രാവിലെ കാപ്പിയുണ്ട്, അടുത്ത ദിവസം പുട്ടുണ്ട്, പിറ്റേ ദിവസം ഇഡ്ഡലിയുണ്ട്, കപ്പ മീനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാശ്മീർ സ്റ്റൈൽ ഫുഡ് ഇപ്പോൾ കുറച്ച് കുറച്ച് മാറിപ്പോയി. കാശ്മീരെ കാട്ടി കേരള കൊല്ലം സ്നേഹം. കോവളത്ത് 30 കുടുംബങ്ങളിലായി 100-ലേറെ പേർ താമസിക്കുന്നുണ്ട്. 15 വർഷത്തിലേറെയായി മുക്തർ കേരളത്തിൽ വോട്ട് ചെയ്യുന്നു. കുടുംബത്തിലെ പുതുതലമുറക്കാരനായ ഏഷ്യൻ റിയാസിന് ഇത് കന്നി വോട്ടും. വോട്ട് അങ്ങനെ വെറുതെ കുത്തുന്നതല്ല, മുന്നണിയും വികസനവും നോക്കി തന്നെയാണ്. പ്രചാരണത്തിനെത്തുന്നവരോട് പറയാൻ ഇവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായി. എല്ലാവരും ഇവിടെ ഒരു ഇൻകം ജനറേഷൻ ഒന്നുമില്ല. മലയാളി പൊളിയാണെന്നാണ് ഇവരുടെയും അഭിപ്രായം. ഇരു സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് രീതികളിലും ഒരുക്കങ്ങളിലുമുള്ളത് വലിയ വ്യത്യാസം. രാജ്യത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്നും തെക്കേ അറ്റത്തു വന്നാലും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുമെന്നുറപ്പ്. ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീർ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടും. സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വന്ന് ജനവിധിയിൽ പങ്കാളിയാവുകയാണിവർ. റോണി ജോസഫിനൊപ്പം രാഹുൽ രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.